നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം പരിപ്പ് ചാർ ഉണ്ടാക്കിയാലോ ഞാൻ ഡീറ്റെയിൽഡായിട്ടുള്ള റെസിപ്പി ഇതുവരെ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം അപ്പോൾ ഞാനിവിടെ പോയി തേങ്ങയൊക്കെ പൊളിച്ചു കറിവേപ്പിലെടുത്തിട്ട് വന്നിട്ടുണ്ട് തേങ്ങ കുടിച്ച് നമുക്ക് ആ തേങ്ങ വെള്ളം കുടിക്കാം തേങ്ങ പൊളിച്ച് കഴിഞ്ഞ് ക്ഷീണങ്ങ് മാറി അപ്പം നമുക്ക് ആദ്യം തന്നെ പരിപ്പ് കഴുകിയെടുക്കണം കേട്ടോ ഒരു മൂന്നാല് പിടിയൊക്കെ പരിപ്പ് വേണം അതിലോട്ടൊരു വലിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ രണ്ടോ മൂന്നോ വിസിൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് വെജിറ്റബിളൊക്കെ നന്നാക്കിയിട്ട് എടുത്താലോ ഇവിടെ ഞാൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് മുറിച്ചെടുക്കാം അതിനുശേഷം മുരങ്ങായ വേണം പിന്നെ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ തക്കാളി വലിയുള്ളി ചെറിയുള്ളി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് പച്ചമാങ്ങ മുരിങ്ങായ ഇങ്ങനത്തെ ഒക്കെ വേണം കേട്ടോ അപ്പോൾ അതാ ഞാനിത് ഓരോന്നായിട്ട് നന്നാക്കിയിട്ട് എടുക്കുകയാണ് തക്കാളിയും വേണം കേട്ടോ നമുക്കിതിലോട്ട് പച്ച മാങ്ങി തക്കാളി നമുക്ക് ആ പുളിയുടെ അനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഒരുപാട് പുളി പാടില്ല കേട്ടോ ചെറിയൊരു പുളിയെ പാടുള്ളൂ അങ്ങനെ ഇതാ ഞാൻ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങക്കായേന കേട്ടോ ഈ സീസൺ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാവാറുണ്ട് അങ്ങനെ താമരക്കായൊക്കെ മുറിച്ച് അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ കമൻ്റ് ചെയ്യുക കഴിക്കാത്ത ഒരുപാട് പേരുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു കറി അറിയേണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെയും കറി വെക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലോ ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ പരിപ്പ് വന്നപ്പം അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനിവിടെ മാങ്ങയും തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ വഴുതനങ്ങ ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഓരോ സ്പൂണും മഞ്ഞൾപ്പൊടി കാലു സ്പൂണും മതിയിട്ടോ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവട്ടെ അപ്പോഴാണ് ഞാൻ പരുപ്പ് ചാറിലേക്ക് മാങ്ങയുടെ അണ്ടിയിടാൻ മറന്നുപോയത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ പരിപ്പ് വെന്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി വെന്തോടയണം കേട്ടോ പരിപ്പ് അത് ഈ ഒരു കഷ്ണങ്ങളൊക്കെ വേവുമ്പം കറക്റ്റായിട്ട് സെറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് തേങ്ങ ചെറു ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കണം തേങ്ങയിലോട്ട് നമുക്കൊന്നും മിക്സ് ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഭയങ്കര കുറുകി കൺസിസ്റ്റൻസി വേണ്ട എന്നാൽ ലൂസ് കൺസിസ്റ്റൻസിയും വേണ്ട ഈ ഒരു രീതിയിൽ ആക്കിയിട്ട് എടുത്താൽ മതി ഇതിലോട്ടുള്ള താളിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ജീരകം ഇട്ട് കൊടുത്തിട്ട് ചുവന്നുള്ളി വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് മൂപ്പിച്ചെടുത്തുകൊണ്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക